ടേസ്റ്റ് ആൻഡ് ട്രാവൽ മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വീട്ടിൽ ചെയ്യാവുന്നതാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. വെറൈറ്റി ആയിട്ട് ഒരു പൈനാപ്പിൾ ഇട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാനൊരു 13 തേങ്ങ ഇവിടെ ചരണ്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 60 പാക്കറ്റ് തൈരാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. പിന്നീട് നമുക്കൊരു 3 പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അതുകൊണ്ട് തന്നെ നമുക്കിനി കുറച്ച് കറി ലീവ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉണക്കമുളക് കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു 100 ഗ്രാം വരുന്ന ഉണക്കമുളകുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊരു 150 ഗ്രാം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ തേങ്ങ ഞാൻ അരച്ചെടുക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഈ കോക്കനട്ട് ഓയിലിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ജിഞ്ചറും വെളുത്തുള്ളിയും വേണം. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അത് കുറച്ച് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ള പൈനാപ്പിൾ, ചില്ലി, ഉണക്കമുളക്, കറി ലീവ്സ് എന്നിവ എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം. ഞാനിവിടെ ഒരു 50 ഗ്രാം ടെർമറിക് പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 25-30 ഗ്രാം ഉണക്കമുളക് പൊടിയുടെ നമ്മുടെ മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്, കായപ്പൊടി ചേർക്കുന്നുണ്ട്, ജീരകം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക, വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് നമുക്കിത് പൈനാപ്പിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇവിടെ ഒരു 500 പേർക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അളവ് കൂട്ടിയിടുന്നത്. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ അളവിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ ഈ പൈനാപ്പിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കാണുന്ന പോലെ നമ്മൾ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കുക. പൈനാപ്പിൾ കുറച്ച് നേരം പൈനാപ്പിൾ ബോയിൽ ചെയ്തെടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ അരച്ച് ഇതിലൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു 15 മിനിറ്റ് നേരം ബോയിലാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ബോയിലാക്കി നല്ല തേങ്ങയുടെ നമുക്ക് കുറച്ച് 2 ദിവസത്തേക്ക് വെക്കണമെങ്കിൽ നമ്മൾ ബോയിലാക്കി തേങ്ങ നല്ലതുപോലെ എടുത്താൽ അല്ലെങ്കിൽ പെട്ടെന്നായി കഴിക്കും. അപ്പം നമുക്ക് ഈ തേങ്ങ ബോയിലാക്കി എടുത്തു കഴിഞ്ഞ ശേഷം ഒരു 15 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ തൈര് മിക്സാക്കിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, തിളപ്പിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ പൈനാപ്പിൾ കൊണ്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.